നരകത്തിൽ കൊടുക്കുന്ന പാനീയത്തെ പരിചയപ്പെടുത്തിയില്ലേ? അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതുക്കുന്ന ചീഞ്ചല മാണവർക്ക് ലഭിക്കുന്നത്. ചുടേറ്റ മുഖമെല്ലാം ഉടൻ കരയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. പിൻവാര വടിയത് മുഴുവനും ഇറങ്ങുന്നതാ. നാളെ നരകത്തിലൊരു പാനീയമല്ല കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? ആ പാനീയം അവർക്ക് കൊടുത്താലുള്ള അവസ്ഥയാണത്. അവരാ വെള്ളത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദാഹിച്ചു വലഞ്ഞുകൊണ്ട് അവര് വിളിച്ചു പറയും, ഞങ്ങൾക്ക് അല്പം വെള്ളം തരുമോ? ഞങ്ങൾക്ക് സഹിക്കണില്ല. ഈ സമയത്ത് അല്ല കൊടുക്കുന്ന പാനീയമാണ് മാഉന ഹമീ ഹമീമെന്ന് പറയുന്ന പാനീയം. ഇതവരങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവരുടെ കുടൽമാലകൾ ഛിന്ന ഭിന്നമായി പോകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്. എന്നിട്ട് നോക്കൂ, ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് ഇവർ വെള്ളത്തെ ആവശ്യപ്പെട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയാണെങ്കിൽ അവര് വിളിച്ചു പറയുമത്രേ, പടച്ചുവനെ ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങളുടെ ശരീരമൊന്ന് തണുപ്പിച്ചു തരുമോ? എല്ലാ അവസ്ഥയിലും ചൂടാണല്ലോ. നാല് ഭാഗത്തു നിന്നും അഗ്നി ഞങ്ങളെ പിടികൂടുകയാണല്ലോ. ഞങ്ങളുടെ ശരീരത്തെ ഒന്ന് തണുപ്പിച്ചു തരാൻ അല്പം മഴ വർഷിപ്പിച്ചു തരുമോ? കുറച്ചൊന്നും നനച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ ഖുർആനല്ലേ സൂചിപ്പിക്കുന്നത്? അവരുടെ ശരീരത്തിൽ ഈ കൊടുത്ത പാനീയം കുടിച്ച പാനീയത്തെ ഒരു പാത്രത്തിലാക്കി അവരുടെ തലയിലേക്ക് അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ്. അവരുടെ മൂർദാവിലേക്ക് അങ്ങ് ഒറ്റിച്ചു കൊടുക്കുമെന്നാണ്. അതവരുടെ ശരീരത്തിലേക്ക് അങ്ങ് വീഴുമ്പോ അവരുടെ ദേഹത്തുള്ള തൊലികളും മുടികളും ശരീരത്തിനുള്ളിലെ കുടൽമാലകളടക്കം ഒഴുകിയൊലിച്ച് രണ്ട് കാലുകളിലൂടെ ഒലിച്ചിറങ്ങി പോകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്. ഇതൊരു വെള്ളത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ, ദുനിയാവിലെ വെള്ളം സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആഹ്റത്തിലെ പാനീയത്തെ നിങ്ങൾക്ക് പേടിയുണ്ടോ? ദുനിയാവിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നോ അല്ലാഹും നാട്ടിക്കിനി മിനന്നാട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു നിമിഷം പോലും നിങ്ങൾ തിന്മയുടെ വഴിയെ സഞ്ചരിക്കല്ലേ? ഭൗതിക വിദ്യാഭ്യാസവും വിവേകവും വർദ്ധിക്കുമ്പോ ഇസ്ലാമിനെ തരണ്ടായിത്തല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കണ്ണടഞ്ഞാൽ ഒരു പെട്ടി മാത്രമായി മാറുന്ന ഈ കേവല ശരീരത്തെ വെച്ചുകൊണ്ട് നമ്മൾ ആഹ്റത്തിനെ കൊച്ചാക്കല്ലേ? ആഹ്റത്തിന്റെ വില കളയുന്ന രീതിയിൽ നമ്മളുടെ സംസാരം വരല്ലേ? ആരാന്റെ കൂടെ ഇറങ്ങിയോടുമ്പോ ഇത് ശാശ്വതമായ നരകത്തിലേക്കുള്ള സഞ്ചാരമാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അല്ല തോഫീക്ക് നൽകട്ടെ. ഈ നാട്ടുകാരങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത്, എല്ലാടെ പൊളിച്ചോട്ടാണ്. പാനി ഉമ്മാനെ അടങ്ങാറാക്കിണ്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് സന്തോഷത്തോടുകൂടെ ഉപ്പയുമ്മയും കാണിച്ചു തരുന്ന ഒരു നല്ലൊരാളുമായിട്ട് നമ്മൾ കൂടണം. അങ്ങനെ റാഹത്തായി ജീവിച്ച് മരിച്ചു പോകണം. അതിലപ്പുറം എന്താണ് ദുനിയാവ് അല്ലേ? അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഇവിടെ ഉള്ള എല്ലാവരും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരും. കാരണം നാളെ ആഹ്റത്ത് പോയാൽ നമ്മളുടെ മരിച്ച് നമ്മളുടെ മണ്ണോടടിഞ്ഞ്
നമ്മളെ നാളെ മഷറയിൽ പുനരുജ്ജീവിപ്പിച്ച് അവിടെ നിന്ന് റൂട്ട് തിരിച്ച് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വിടുമ്പോ വിജയികളായി സ്വർഗ സഞ്ചാരം സാധ്യമാകുന്ന സജ്ജനങ്ങളിൽ നമ്മൾ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവ് നല്ലോണം കെയർ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇതൊരൊറ്റ വെള്ളത്തിന്റെ പ്രത്യേകതയാണ്. ആ വെള്ളം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ചേഞ്ചാണ്. ഇനിയോ ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും പാനീയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, ഒരുപാട് പാനീയങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു പാനീയം മാഉൻ സ്വദീദാണ്, നേരത്തെ പറയുന്ന ഹമീം സുദീദെന്ന് പറയുന്ന പാനീയമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്താണ് സുദീദ് എന്നറിയുമോ? നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി ഒലിച്ച വെള്ളമാണ് പറയുന്നത്. ആ പാനീയാണ് മുത്തനബി പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാ ഇത് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വെള്ളത്തിന് ചോദിക്കുകയാണ്, പടച്ചോനെ നേരത്തെ കുടിച്ച ഹമീം ഞങ്ങളുടെ കുടലുകൾ മുറുക്കി ഞങ്ങളുടെ ദാഹത്തെ എന്നല്ല ശരീരത്തെ തന്നെ ഇല്ലാതാക്കിയ പാനീയമുണ്ടല്ലോ, അത് തരല്ല റബ്ബേ, ഞങ്ങൾക്ക് ദാഹമകറ്റാൻ അല്പം വെള്ളം തരുമോ? ഈ സമയത്ത് അവർക്ക് സ്വദീദെന്ന് പറയുന്ന വെള്ളമെന്ന് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവരാ പാനീയത്തെ വായിലെ കുടിക്കുന്ന സമയത്ത്, വായിൽ വെക്കുന്ന സമയത്ത് അവരതിനെ ഇറക്കാൻ ശ്രമിക്കുമെന്ന് പരിശുദ്ധ ഖുർആന്. എന്നാൽ അവർക്കതിന് സാധ്യമല്ല, അവരതിനെ തുപ്പാൻ ശ്രമിക്കുന്നു. അല്ലാഹു അതിന് അനുവദിക്കുകയുമില്ല. തുപ്പാൻ ശ്രമിക്കുമ്പോ സബാനിയാക്കളായ മലക്കുകൾ അവരുടെ വായുകൾക്ക് ശീല വെക്കുകയാണ്. അവരിറക്കാൻ ശ്രമിക്കുമ്പോ അവരുടെ തൊണ്ടക്കതിന് സാധ്യമാവാതെ വരികയാണ്. ഈ വെള്ളം അവരുടെ വായിൽ കിടന്ന് അവരുടെ തല തിളച്ച് മറിയുന്നത് വരെ ആ പാനീയം അവരുടെ തൊള്ളയിൽ കിടന്ന് അവരുടെ ശരീരത്തെ വേദനിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ രണ്ടാമതൊരവസ്ഥ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്ക് തോന്നിപ്പോകുകയാണ് നാല് ഭാഗത്തു നിന്നും എന്നെ മരണം പിടിക്കുകയാണോ, നാല് ഭാഗത്തു നിന്നും എന്നെ മരണം ക്യാച്ച് ചെയ്യുകയാണോ എന്നവർക്ക് തോന്നിപ്പോകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന് എന്റെ ആത്മാവിനെ ചിന്ന ഭിന്നമാക്കിയിട്ട് കൊണ്ടുപോവുകയാണോ എന്ന അവസ്ഥയിലേക്ക് അവരുടെ ശരീരം മാറുന്ന ഒരു ഘട്ടമുണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന് മൂന്നാമത്തെ അവസ്ഥ പരിചയപ്പെടുത്തുന്നു. അവരങ്ങനെയുള്ള അവസ്ഥയിൽ പറയുകയാണ്, അവർ മരിച്ചു പോവുകയുമില്ല, മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ കിടന്നുകൊണ്ട് സുദീദെന്ന പാനീയം തൊള്ളയിൽ വെച്ചുകൊണ്ട് നരകത്തിലെ ചൂടിനിടയിൽ പെടാ പാടുപെടുന്ന രംഗത്തെ ഖുർആൻ അവതരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നത് അല്ലാഹുവാണ്, പരിചയപ്പെടുത്തുന്നത് മുത്തുനബിയാണ്, കാണിച്ചു തന്നത് ഖുർആനിലൂടെയാണ്.